My dear friends, innu nam padikkan pogunnathu ende communicative language inde 12th video il present perfect tense aanu. Communicative language il valare important aaya oru tense aanu present perfect. ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഈ ടെൻസിൻ്റെ അർത്ഥമാണ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇവകളുടെ സ്ട്രക്ചറാണ് ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ. ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ. എന്തിനാണ് ഹാവോ ഹാസോ ഒരു സെൻറ്റൻസിൽ രണ്ടും കൂടി ഉപയോഗിക്കോ? ഇല്ല, സബ്ജക്റ്റ് സിംഗുലർ ആൻഡ് സബ്ജക്റ്റ് പ്ലൂരൽ. സബ്ജക്റ്റ് സിംഗുലർ ഷീ ഹി ഇറ്റ്, ഇതുപോലെ സിംഗുലർ സബ്ജക്റ്റിനോട് കൂടെ ഹാസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഐ യു ദേ വി ഇതുപോലെ ബഹുവചന സബ്ജക്റ്റിനോട് കൂടെ ഹാവ് ഉപയോഗിക്കുന്നു. അപ്പം ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഹാവ് ഓർ ഹാസ് പ്ലസ് വി ത്രീ. ഓക്കെ, വേർബിൻ്റെ മൂന്നാമത്തെ രൂപം. അതുപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു അഞ്ച് ആറ് വേർഡ്സുകളുണ്ട്. ഒന്ന്, ജസ്റ്റ്, ഇപ്പോൾ എന്നർത്ഥം വരുന്ന. അതുപോലെ തന്നെ ആൾറെഡി, നേരത്തെ തന്നെ എന്നർത്ഥം ലഭിക്കുന്ന. അതുപോലെ തന്നെ ഇറ്റ്, ഇതുവരെ എന്നർത്ഥം വരുന്ന. അതുപോലെ തന്നെ സിൻസ്, ഇന്ന സമയം മുതൽക്ക് ഇന്ന സമയം വരെ, ഇന്ന മാസം മുതൽക്ക് ഇന്ന മാസം വരെ, ഇന്ന വർഷം മുതൽക്ക് ഇന്ന വർഷം വരെ എന്നർത്ഥം വരുന്ന. പിന്നെ ഫോർ, നാല് എന്നുള്ള ഫോർ അല്ല, എഫ് ഒ ആർ, ഫോർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വരുന്നത് ഒരു കൃത്യമായ സമയത്തെ സൂചിപ്പിക്കാനാണ്. നാല് മണിക്കൂറായി, രണ്ട് മാസമായി, കൃത്യമായിരിക്കുന്നൊരു മാസങ്ങളെയോ ആഴ്ചകളെയോ സമയങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കാനാണ് ഫോർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവകളുടെ എക്സാമ്പിളുകൾ പറയുമ്പോൾ നമുക്ക് കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഐ ഹാവ് ഡൺ മൈ വർക്ക്, ഞാൻ എൻ്റെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ജോലി ചെയ്തിട്ടുണ്ട്. ഹാവ് പ്ലസ് ഡൺ എന്ന് പറയുന്ന വി ത്രീ, ഡു ഡിഡ് ഡൺ എന്ന് പറയുന്ന വി ത്രീ. ഡു എന്ന് പറയുന്ന വേർബിൻ്റെ വി ത്രീ ഫോമാണ് ഡൺ. ഞാൻ എൻ്റെ ജോലി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ്, ഈ ഹാസ് ആൾറെഡി ടോൾഡ് യു ദ ട്രൂത്ത്, അവൻ നിന്നോട് നേരത്തെ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ ആൾറെഡി എന്ന് നാം യൂസ് ചെയ്തപ്പോൾ നേരത്തെ തന്നെ എന്നർത്ഥം കിട്ടി. നേരത്തെ തന്നെ അവൻ നിന്നോട് സത്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ്, ദ ബസ് ഹാസ് ജസ്റ്റ് ഗോൺ, ബസ് ഇപ്പോൾ അങ്ങ് പോയതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ആൾറെഡി യൂസ് ചെയ്തു, ജസ്റ്റ് യൂസ് ചെയ്തു, എന്താണ് അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഇനി നാം ഇതിൻ്റെ നെഗറ്റീവിലേക്ക് വരികയാണ്. ഇതിൻ്റെ പോസിറ്റീവിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ഒരു എക്സാമ്പിളാണ്, ഷീ ഹാസിൻ്റ് റിട്ടൺ എ ലെറ്റർ ടു മീ, അവൾ എനിക്ക് ഒരു കത്ത് എഴുതിയിട്ടില്ല. അവൾ എനിക്ക് കത്ത് എഴുതിയിട്ടില്ല. ഓക്കെ, വേറൊരു എക്സാമ്പിളാണ്, ഈ ഹാസിൻ്റ് കം യെറ്റ്, യെറ്റ് നമ്മളിതിൽ ഉപയോഗിക്കുന്നു പറഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ ഇതുവരെ വന്നിട്ടില്ല. വേറൊരു എക്സാമ്പിൾ നോക്കാം, ഐ ഹാവിൻ്റ് സീൻ യു സിൻസ് മാർച്ച്, മാർച്ച് മുതൽക്ക് ഇന്നേ വരെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നു പറഞ്ഞിരുന്നു, കണ്ടോ, സിൻസ് മാർച്ച്, മാർച്ച് മുതൽക്ക് ഇന്നേ വരെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ്, വി
haven't gone there for a year. ഒരു വർഷമായി ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ഒരു വർഷമായിട്ട് ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ഫോർ ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. ഒരു കൃത്യമായൊരു സമയത്ത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫോർ ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷമായി ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് പറഞ്ഞു, നമ്മൾ നെഗറ്റീവ് പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കൊന്ന് കടക്കാം. ഹാവ് യു റെഡ് ദ പ്ലേസ് ഓഫ് ടാഗോർ? നീ ടാഗോറിൻ്റെ നാടകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇവിടെ എന്തേ ചെയ്തിട്ടുള്ളൂ, ഹാവിനെ നമ്മൾ മുന്നിലേക്ക് വെച്ചു, ഹാസ് ആണെങ്കിൽ ഹാസിനെ നാം മുന്നിലേക്ക് വെക്കുന്നു. വേറൊരു എക്സാമ്പിളാണ്, ഹാസ് എനിവൺ ടേക്കൺ മൈ ബുക്ക്? ആരെങ്കിലും എൻ്റെ പുസ്തകം എടുത്തിട്ടുണ്ടോ? ഓക്കെ, ഹാവ് യു ബിഗൺ എ ന്യൂ ലൈഫ്? ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങിയോ, പുതിയ ജീവിതം തുടങ്ങിയോ? ഇവിടെയൊക്കെ നമ്മൾ വി ത്രീ ഫോമാണ് യൂസ് ചെയ്തത്. ഇവിടെ വി ത്രീ ഫോമിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഹാവ് ഓർ ഹാസിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് വെച്ചു കൊടുക്കുന്നു. ക്വസ്റ്റ്യൻസ് നമ്മൾ മൂന്ന് വേർബുകളാണ് യൂസ് ചെയ്തത്. ഒന്ന് സീൻ്റെ വി ത്രീ ഫോം, സി എന്ന് പറയുന്നതിൻ്റെ വി ത്രീ ഫോം, സീൻ ഉപയോഗിച്ചു, സീ സോ സീൻ. ഓക്കെ, രണ്ട് നമ്മൾ ടേക്ക് എന്ന് പറയുന്ന വി വണ്ണിൻ്റെ വി ത്രീ ഫോം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് അതിന് പറയുക, പി പി ഫോം എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ടേക്ക്, ടുക്ക്, ടേക്കൺ. അവസാനത്തെ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിച്ചത് ബിഗിൻ, ബിഗാൻ, ബിഗൺ. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഒരു എക്സാമ്പിളും പാടെ ഞാൻ പറയാം. ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഐ ഹാവിൻ്റ് പ്ലേഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഹാവ് യു പ്ലേഡ് ക്രിക്കറ്റ്, നീ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? വാട്ട് ഹാവ് യു പ്ലേഡ്, നീ എന്താണ് കളിച്ചിട്ടുള്ളത്, നീ എന്താണ് കളിച്ചിട്ടുള്ളത്? അതിൻ്റെ ആൻസറാണ് ഐ ഹാവ് പ്ലേഡ് ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റാണ്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നതാണ്. നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇതോടുകൂടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മൈ ഡിയേഴ്സ്, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സീ യു അഗെയിൻ. ബൈ ബൈ.